ഈ വിചിത്രമായ കേരള വാർത്തകളും ഭാരത ചിന്തകളും എല്ലാം കൂടി ചേർത്ത് ശ്രീനിവാസൻ ചോദിക്കുന്ന മാതിരി ഒരു ട്രോളിംഗ് ആണ്. സാലറി ചലഞ്ചിൽ പങ്കെടുക്കാത്തവരെ മനുഷ്യരായി കാണാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ജയറാം തിരിച്ചു ചോദിക്കുകയാണ്, അപ്പൊ തമിഴ്നാട്ടിൽ നിങ്ങൾ സാലറി ചലഞ്ചിന് എതിരാണല്ലോ. അതിന്റെ ചുവട്ടില് ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അടുത്തത് ചുവട്ടില് പ്രവാസികളോട് നോർക്ക വഴി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത് ഇനി പ്രവാസികളുടെ ഡാറ്റ കൂടി അടിച്ചു മാറ്റി സ്പ്രിംഗ്ലറിന് വിൽക്കാനാണോ? ആള് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാട്ടിലെത്താനുള്ള തത്രപ്പാടില് പാവം പ്രവാസികൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുമുണ്ട്. 10 പൈസ ചെലവില്ലാതെയല്ലേ പ്രവാസികളുടെ ഫുൾ ഡാറ്റയും ബാക്കിയെല്ലാം ലഭിക്കുന്നത് എന്നൊരു ചോദ്യം. അടുത്തത്, കേരളത്തിൽ ജീവനക്കാരുടെ ശമ്പളം പിടിക്കണം, തമിഴ്നാട്ടിൽ ശമ്പളം പിടിക്കാൻ പാടില്ല, കേരളത്തിൽ പൗരത്വ സമരം ഒരുമിച്ച് വേണം, ബംഗാളിൽ മമതയ്ക്കൊപ്പം സമരം പാടില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് മുന്നണിയിലാണ് നമ്മൾ നിൽക്കുന്നത്, കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണം, ബംഗാളിൽ ബി ജെ പിക്കൊപ്പം, ഇതെന്ത് ഡാഷിലെ പാർട്ടിയാടാ എന്ന ഒരു ചോദ്യം ഒരു സ്ത്രീ ചോദിക്കുന്നതാണ്. അടുത്തത്, അല്ല ഒരു സംശയം, ഈ ശമ്പളം കൂട്ടാൻ സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ കുറയ്ക്കാനും അധികാരമില്ലേ? ആരുടെയും പിടിച്ചു പറിക്കാതെ എല്ലാവരുടെയും ശമ്പള സ്കെയിൽ ഒരിത്തിരി കുറച്ചാൽ എന്താ കുഴപ്പം? നല്ലൊരു ചോദ്യമാണ്, വളരെ നല്ലൊരു ചോദ്യമാണ്. അത് യുക്തിസഹജമാണ്. പ്രത്യേകിച്ച് ഈ ക്രൈസിസില് പിടിക്കുന്നതിന് പകരം കുറച്ച് ശമ്പളം കുറയ്ക്കാം, ബേസിക് എന്നോട് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അടുത്തത്, ഏതായാലും കോടതി വിധി വന്നാലും ഓർഡിനൻസ് വഴി കടക്കാനുള്ള കഴിവുണ്ടല്ലോ. അടുത്തത്, സർക്കാർ ഇതര കത്തിച്ച ധനരാജ ഈ സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ്. സാലറി ചലഞ്ചിന്റെ സർക്കാർ ഉത്തരവ് കത്തിച്ച ധനരാജ് മാഷ് ഈ സ്കൂളിൽ തുടരണ്ട എന്നാണ് അത്ര സഖാക്കളുടെ തിട്ടൂരം. ഇപ്പൊ രക്ഷിതാക്കള് എന്നൊക്കെ ബാനറിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഏതോ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സഖാക്കളാണ് ഇത് എഴുതിയിരിക്കുന്നത്, പക്ഷെ രക്ഷിതാക്കളുടെ പേരില്. കമ്മ്യൂണിസ്റ്റുകാരെ ഇതേപോലെ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച പൗരത്വ ഭേദഗതി നിയമ ഉത്തരവ് പരസ്യമായി കത്തിച്ച നിങ്ങൾ ഇനി തുടരേണ്ട എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ഗവൺമെന്റ് ബില്ല് കത്തിച്ചപ്പോഴല്ലേ ഇവിടെ തുടരണ്ടെന്ന് പറഞ്ഞത്? അടുത്തത്, നമ്മുടെ ഗോഡ്ഫാദറിലെ അഞ്ഞൂറാൻ പറയുന്ന മാതിരി, കേറി വാടാ മക്കളെ, കേറി വാ, കേന്ദ്ര സർക്കാർ കൂടെയുണ്ട്, ബാക്കിയൊക്കെ ഞങ്ങൾ അടിച്ചു മാറ്റിക്കോളാം, കൂടെ കേന്ദ്ര സർക്കാർ ഉണ്ട്. അടുത്തത്, ഡിയർ കൊറോണ, നിങ്ങൾ കടകൾ അടച്ചു, അല്ല കടകൾ അടപ്പിച്ചു, സ്കൂളുകൾ അടപ്പിച്ചു, ബാറുകൾ അടപ്പിച്ചു, ഓസോൺ പാളിയിലെ ദ്വാരം വരെ അടപ്പിച്ചു, ഇനി ബാക്കിയുള്ളത് വീട്ടിലെ കറണ്ട് ബില്ലും ലോണും കൂടി ഒന്ന് അടപ്പിച്ചാൽ അല്ലെങ്കിൽ അടച്ചാൽ വലിയ ഉപകാരമായിരുന്നു. അടുത്തത്, പ്രളയ ഫണ്ട് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സെക്ഷൻ ക്ലാർക്ക് കാറും ബുള്ളറ്റും വാങ്ങി സി പി എം നേതാവ് കാറു വാങ്ങാൻ അഡ്വാൻസ് നൽകി. ഇത് ശരിയല്ലെങ്കിൽ ലോകത്തിനെ അറിയിക്കണ്ടേ? ശരിയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. കെ വി എസ് ഹരിദാസ് എഴുതിയിരിക്കുന്ന ഒരു വരിയാണ്. രാഹുൽ ഗാന്ധി സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് രഘുറാം രാജനുമായി സംസാരിക്കുന്നു, പ്രയോജനമുണ്ടാവും എന്ന് തോന്നുന്നില്ല. ബുദ്ധിയില്ലാത്തവരോട് ആരെന്ത് പറഞ്ഞിട്ട് എന്താ ഫലം എന്ന് പഴയ തലമുറക്കാർ ചോദിക്കാറുണ്ട്. ഹരിദാസ് സാറെ, പത്രത്തിൽ വരണം, ടി വിയിൽ വരണം, അതില് രണ്ട് കഴുതകൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താലും, രണ്ട് സിംഹങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താലും, രണ്ട് ആട്ടിൻകുട്ടികൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താലും, ഏതാണോ പത്രത്തിലും മാധ്യമങ്ങളിലും വരുന്നത് അത് നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ? അതുകൊണ്ടവർ ചെയ്തത്. ഇനി നല്ല ശ്രദ്ധിച്ച് കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. എം പിമാരുടെ ശമ്പളം, കേരളത്തിൽ നിന്ന് പോയ 20 എംപിമാരുണ്ട്, മറക്കരുത്. എം പിമാരുടെ ശമ്പളം 30% കേന്ദ്രത്തിന് 2 വർഷത്തേക്ക്, കേന്ദ്രത്തിന് എം പിമാരുടെ ശമ്പളം 30% കേന്ദ്രത്തിന്, 2 വർഷത്തേക്ക് എം പി ഫണ്ട് ഇല്ല, നിർത്തി. സാലറി ചലഞ്ചിനെതിരെ 16 പത്രസമ്മേളനം നടത്തിയ സംഗീതല യു ഡി എഫ് 19 എംപിമാരടക്കം 20 മണ്ഡലങ്ങളിലെ ഫണ്ടും മോഡി പിടിച്ചപ്പോൾ മിണ്ടാട്ടമില്ല. രമേശ് ചെന്നിത്തലയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എഴുതിയവനോട് ഒന്ന് പറയാനുള്ളത്, മോഡി പിടിച്ചത് എങ്ങോട്ട് പോകുന്നത് കൃത്യമായിട്ട് അറിയാം. മോഡിക്ക് ഹിഡൻ അജണ്ട ഇല്ല.
മോഡിയുടെ ശമ്പളം ഉൾപ്പെടെ, പ്രസിഡന്റിന്റെ ശമ്പളം ഉൾപ്പെടെ, വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം ഉൾപ്പെടെ, സ്പീക്കറുടെ ശമ്പളം ഉൾപ്പെടെ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളമോ അടുത്തു വരുന്ന മാസങ്ങളിലെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗമോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് അതല്ലല്ലോ ആശാനെ. അടുത്തത് ബാബാ രാംദേവ് 50 വിൽഫുൾ ഡിവോൾട്ടേഴ്സിന്റെ പട്ടികയിൽ ഉണ്ട് എന്ന രീതിയിൽ വന്ന വ്യാജ വാർത്ത ട്വീറ്റ് ചെയ്ത മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വരെ നിരുപാധികം ബാബാ രാംദേവിനോട് മാപ്പ് പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റിനെ പോലെയുള്ള മാധ്യമങ്ങൾ ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ആ വ്യാജ വാർത്ത വെച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് ഇത് സത്യമാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, എന്നാലും ചിന്തിക്കാനുള്ളതാണ്. 75,000 രൂപയുടെ തോർത്ത് വാങ്ങിയതിന് ശേഷം 56.88 ലക്ഷം രൂപയ്ക്ക് മുതിര തിന്നുന്ന ഒരു കുതിരയെയും ഇറക്കിയിട്ടുണ്ട്. നമ്മളൊരു കുതിര വാങ്ങിച്ചിട്ടുണ്ട് എന്നർത്ഥം. കോടതി വിധി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിമലയിൽ ഭക്തരെ തല്ലി കൊക്കയിലിട്ട കേരള സർക്കാർ ചെയ്തത്. അതേ കേരള സർക്കാർ ഇപ്പോൾ ഓർഡിനൻസ് ഇറക്കുന്നു. ടെക്നിക്ക് പിടികിട്ടിയല്ലോ. ശബരിമല വിഷയത്തിൽ കോടതി വിധിയുടെ പേരിൽ ക്ഷേത്രത്തിൽ അഭിസാരികമാരെ വരെ കയറ്റുക, വിശ്വാസികളെ കല്ലെറിഞ്ഞുകൊന്നും അറസ്റ്റ് ചെയ്തും പീഡിപ്പിക്കുന്നതിന് പകരം ഇന്ന് ശമ്പളം പിടിക്കാൻ ഉണ്ടാക്കിയ പോലെ ഒരു ഓർഡിനൻസ് ഇറക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഓർഡിനൻസ് ഇറക്കാതെ കോടതി വിധി പ്രകാരം ഇത് നടപ്പാക്കാൻ വേണ്ടിയൊന്നും അല്ല ആശാനെ കാര്യങ്ങൾ ചെയ്തത്. ശബരിമല തകർക്കണം, ഹിന്ദുധർമ്മം തകർക്കണം, അതുപോലെ തന്നെ വോട്ട് ബാങ്ക് ഉണ്ടാക്കണം. ഹിന്ദുക്കള് പലരും RSS കാരും BJP കാരും ആണെങ്കിൽ അവരെ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടാത്തവരാക്കണം. അതിന് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സന്യാസിമാരെയും അതുപോലെ ഹിന്ദു നേതാക്കളെയും തകർക്കണമെങ്കിൽ അങ്ങനെ തകർത്തിട്ട് സാധിക്കും എന്ന് റഷ്യയും നോർത്ത് കൊറിയയും ക്യൂബയും ഒക്കെ കാണിച്ചു തന്നു കുറച്ചു കാലത്തേക്കാണെങ്കിലും. അത് നമ്മളിവിടെ ചെയ്യുന്നു, അതിനെന്താ കുഴപ്പം? നമ്മളുടെ ജീവിത രക്തത്തിലുള്ള കാര്യമാണ് അത് എന്നുള്ളത്. അടുത്തത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും സഹായങ്ങൾ നൽകുന്ന സംഘടനയായി സേവാഭാരതി. പക്ഷെ ഒരു മാമാ മാധ്യമവും ഒരു ബുദ്ധിജീവിയും ഒരു ഭരണാധികാരിയും ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനെ സഹായിക്കുകയോ അനുമോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം. അടുത്തത് കുവൈറ്റിൽ പ്രവീൺ എന്ന ഹിന്ദു യുവാവിനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ ജിഹാദി അസിയെ, ഇന്ത്യയിൽ എത്തിച്ച് വിചാരണ നടത്താൻ അനുമതി ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ നൽകി. ഹിന്ദു സേവാ കേന്ദ്രം ചെയ്തതാണ്. അടുത്തത് ഇത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്, ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. മൈക്കില്ലാതെ നാമം ചൊല്ലിയാൽ മതി, പെരിയമ്പലം ശ്രീകൃഷ്ണാനന്ദ ആശ്രമത്തിന് ജിഹാദികളുടെ ഭീഷണി. രാവിലെയും വൈകിട്ടും 45 മിനിറ്റ് വീതം സഹസ്രനാമം ചൊല്ലുന്നതിനെതിരെയാണ് ഭീഷണി. അടുത്തത് പല ഹിന്ദു ക്രിസ്ത്യൻ ആളുകൾ പോലും പഴിക്കുന്ന ഒരു പേരാണ് RSS. സത്യമാണത്. സത്യത്തില് ആ മൂന്നക്ഷരം ഭാരതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ ബംഗ്ലാദേശ് പോലെയും പാകിസ്ഥാൻ പോലെയും ഇറാൻ പോലെയും അഫ്ഗാനിസ്ഥാൻ പോലെയും ഒരു താലിബാൻ ആകുമായിരുന്നു. അടുത്തത് BJP ഡിമാൻഡ്സ് റിമൂവൽ ഓഫ് ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ ചീഫ് FIR എഗൻസ്റ്റ് ഹിം. ഇന്ത്യക്കെതിരെ അറബ് രാജ്യങ്ങളെ വിളിക്കും എന്ന രാജ്യദ്രോഹ പോസ്റ്റിട്ട ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാനെ സർക്കാർ പദവിയിൽ നിന്ന് പുറത്താക്കി കേസ് എടുക്കണം എന്ന് BJP ഡൽഹി ഗവർണറോട് ആവശ്യപ്പെട്ടു. ഇത് ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷമാണ് ഇതേപോലെ 10,000-ൽ ഒരു അംശം ചെയ്തെങ്കിൽ ഒരു ഗവർണറും ഒരു മുഖ്യമന്ത്രിയും തൊടാതെ അവനെ പിടിച്ചകത്തിട്ടേനെ. ന്യൂനപക്ഷമായ സ്ഥിതിക്ക് ഒരു കുഴപ്പമില്ല. അടുത്തത് ഉത്സവപ്പറമ്പിലെ കുലുക്കിക്കുത്ത് തുടങ്ങി. ആർക്കും വെക്കാം, ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്. ആദ്യം സുബൈദാത്ത ഒരാടിനെ വെച്ചു, 5 ആടിനെ കിട്ടി. കണ്ടോണ്ട് നിന്ന വേറൊരാള് 52,000 വെച്ചു, 6,000 പോയി. എന്താന്നുള്ളത് നിങ്ങൾ തന്നെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. ഏതായാലും അടുത്തത് പാചകവാതക സിലിണ്ടറിന് 160 രൂപ കുറഞ്ഞു, കൈയടിച്ച് ജനം. പക്ഷെ മാമാ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല. അടുത്തത് ശ്രീനിവാസന്റെ ഒരു കമന്റാണ്, സമ്പന്നത എന്തെന്നറിയാത്തവർക്ക് സമ്പത്തും അതിലുപരി അധികാരവും കിട്ടിയാൽ എന്താണ് കാട്ടിക്കൂട്ടുകയെന്ന്
അവർക്ക് തന്നെ അറിയില്ല. അതേ സ്ഥിതിയിലാണ് കേരളത്തിലെ മന്ത്രിമാരും കേരള ഭരണവും. ശ്രീനിവാസൻ പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അടുത്തത്, ഒരാൾ 5 പ്രാവശ്യം MLA ആയാൽ 5 പെൻഷനോ? അതെനിക്ക് അറിഞ്ഞുകൂടാ, സത്യമാണോ അത്? ആ അറിയാവുന്നവരുണ്ടെങ്കിൽ ചുവട്ടിൽ എഴുതാം. ഒരാൾ 5 പ്രാവശ്യം MLA ആയാൽ 5 പെൻഷനോ? അത് പക്കാ തെമ്മാടിത്തരമല്ലേ? ഖജനാവ് കാലിയാക്കുന്ന വഴികൾ ഇതല്ലേ? ഏതായാലും സത്യം എന്താണെന്ന് അറിയണം. ജനം മദ്യവും അതിന്റെ ലഹരിയും മറന്നു. മുഴു കുടിയന്മാർ വരെ മദ്യാസക്തിയിൽ നിന്നും മോചിതരായി. പൊതുജനത്തിന്റെ കുടുംബാംഗങ്ങളുടെ നന്മയാണ് ലക്ഷ്യമെങ്കിൽ മദ്യ നിരോധനത്തിന് പറ്റിയ അവസരം. ബീവറേജ് പൂട്ടാൻ നട്ടെല്ലുണ്ടോ സർക്കാരെ? അതുമാതിരിയുള്ളതൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ നാട് മുമ്പോട്ട് കൊണ്ടുപോവണ്ടേ കുട്ടികളെ? നമുക്ക് പൈസ തന്നവർക്കൊക്കെ കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ. മോദിയുടെ ഇന്ത്യയിൽ ജീവിക്കാനില്ല എന്ന് പറഞ്ഞ വീരന്മാരൊക്കെ ഇപ്പോ ഇന്ത്യ മതി, വിമാനം വിട് എന്നൊക്കെ വിലപിക്കുന്നു. സത്യമാണ്, കുറേയധികം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഡാഷുകൾ മോദിയുടെ ഹിന്ദി വൃത്തികേടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടിനെ അവഹേളിച്ചവര്, അവരൊക്കെ ഇപ്പൊ പറയുന്ന വിമാനം വിടാനാ പറയുന്നത്. നമുക്ക് ഇന്ത്യ മതി, നമുക്ക് മിഡിൽ ഈസ്റ്റ് വേണ്ട, അമേരിക്ക വേണ്ട, യൂറോപ്പ് വേണ്ട, ഇറ്റലി വേണ്ട, ജർമ്മനി വേണ്ട, ഒന്നും വേണ്ട, ഇന്ത്യ മതി. ഇതൊക്കെ മലന്നു കിടന്ന് തുപ്പുകയും ചെയ്യുന്ന ഇവരൊക്കെ ജീവിതാന്ത്യത്തില് മരിക്കുന്ന സമയത്ത് ആരെങ്കിലൊക്കെ വായിൽ വെള്ളം കൊടുത്താൽ ഇറങ്ങോ? അത് ഏത് വെള്ളമാണെങ്കിലും ഇറങ്ങോ ഇവർക്കൊക്കെ? ഏതായാലും ഇതൊക്കെ നമ്മൾ അറിയണം. പ്രണാമം.